നമസ്കാരം. മണ്ഡലകാലത്തിന് തുടക്കം. ശബരിമല നട ഇന്ന് തുറക്കും. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡിസംബറോടെ 10 കോടി ഡോസ് കോവിഡ് വാക്സിൻ ഉത്പാദിപ്പിക്കുമെന്ന സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്ന മുഴുവൻ വാക്സിനും രാജ്യത്ത് ഉപയോഗിക്കും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചാടാൻ ശ്രമിച്ച രോഗിയെ സുരക്ഷാ ജീവനക്കാർ കീഴ്പ്പെടുത്തി. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ആനന്ദപുരം സ്വദേശിയായ 41-കാരൻ. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ UDF സീറ്റ് ചർച്ച പൂർത്തിയായി. ലീഗിന് രണ്ടും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഒരു സീറ്റും നൽകാൻ ധാരണ. വിശദമായ വാർത്തകളിലേക്ക്. ഡിസംബറോടെ 10 കോടി കോവിഡ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കുമെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ CEO അഡാർ പൂനാവാലെ അറിയിച്ചു. ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിൻ മുഴുവനും രാജ്യത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാകും. ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രാസെനക കമ്പനിയും വികസിപ്പിച്ച കോവിഡ് വാക്സിനാണ് ഇന്ത്യയിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അവസാനഘട്ട പരീക്ഷണങ്ങളുടെ ഫലം അനുകൂലമായാൽ ഉടൻ ഉപയോഗിക്കാനുള്ള അനുമതിയും തങ്ങൾക്ക് ലഭിക്കുമെന്ന് അഡാർ പൂനാവാല പറഞ്ഞു. ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്ന മുഴുവൻ വാക്സിനും രാജ്യത്ത് ഉപയോഗിക്കും. അടുത്ത വർഷം മുതൽ പകുതി ഇവിടെയും പകുതി വാക്സിൻ വിതരണ സംഘടനയായ കോവാക്സിനും കൈമാറും. ലോകത്തെ വാക്സിൻ വിതരണത്തിൽ തുല്യത നടപ്പാക്കുന്ന സ്ഥാപനമാണ് കോവാക്സ്. അമേരിക്കൻ കമ്പനിയുടെ നോവാവാക്സ് എന്ന വാക്സിൻ നിർമ്മിക്കാനും പദ്ധതിയുണ്ടെന്ന് പൂനാവാല പറഞ്ഞു. രാജ്യത്തെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും 500,000-ൽ താഴെ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 41,100 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 447 പേർ മരിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് രോഗികളുടെ എണ്ണം 88.84 ലക്ഷം കടന്നു. മരണസംഖ്യ 129,635 ഉയർന്നു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി 4.79 ലക്ഷം പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 81.6 ലക്ഷം പേർ രോഗമുക്തി നേടി. അതേസമയം ദീപാവലി ആഘോഷങ്ങൾ കഴിയുന്നതോടെ രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുത്തനെ ഉയരുമെന്നാണ് സൂചന. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ജില്ലകളിൽ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ ഇന്ന് അവസാനിക്കും. രോഗവ്യാപനം കുറവുള്ള തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മിക്ക ജില്ലകളിലും നിരോധനാജ്ഞ നീട്ടിയേക്കില്ലെന്നാണ് വിവരം. രോഗതീവ്രത കൂടുതലുള്ള എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കളക്ടർമാരോട് തീരുമാനമെടുക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നിയമലംഘനങ്ങൾക്ക് ഉയർന്ന പിഴ ചുമത്തി നിയന്ത്രണങ്ങൾ നിലനിർത്താനും നിർദ്ദേശമുണ്ട്. തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ചാടാൻ ശ്രമിച്ച രോഗിയെ സുരക്ഷാ ജീവനക്കാർ കീഴ്പ്പെടുത്തി. അനന്തപുരം സ്വദേശിയായ 41-കാരനാണ് ഇന്നലെ ഉച്ചയോടെ വാർഡിനരികിലുള്ള സൺഷെയ്ഡിൽ നിന്നും താഴേക്ക് ചാടാൻ ശ്രമിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട മറ്റു രോഗികളാണ് സുരക്ഷാ ജീവനക്കാരെ വിവരമറിയിച്ചത്. ഉടനെ സുരക്ഷാ ജീവനക്കാരായ നിഖിൽ, ബിനീഷ് എന്നിവർ ചേർന്ന് ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. മാനസിക അസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണ് രോഗി. ഇടവേള.